സച്ചിൻദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ റിസൾട്ട് അപ്ഡേറ്റ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ, വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ അപ്ലൈ എപ്പോഴും വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്തായാലും ചെയ്യാറുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th semester BCOM ഹോണേഴ്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 28/7/2021 അല്ലേ, 5th semester വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 6th semester BCOM ഹോണേഴ്സ് BCOM പ്രൊഫഷണൽ CU CB CSS UG എക്സാമിനേഷൻ ട്വൻറ്റി ട്വൻറ്റി വൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിവാലുവേഷൻ എക്സാമിനേഷൻ റിസൾട്ട് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ റിവാലുവേഷൻ റിസൾട്ടിനെ കുറിച്ചിട്ടൊന്നും പറയാറില്ല. ഇതാ ഇപ്പം ഞാൻ പറയുവാണ്, ഇന്ന് മുതലേ നമുക്ക് റിവാലുവേഷൻ റിസൾട്ടിനെ കുറിച്ചിട്ടും റിവാലുവേഷൻ റിസൾട്ട് ഏതൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പറയും. ഇന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 20th വരെയുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st, 2nd, 3rd MCOM SDE എന്താണ്, 5/2019 എക്സാമിനേഷൻ ആണ് ആദ്യത്തെ. രണ്ടാമത്തെ റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st semester MBA റെഗുലർ ആൻഡ് ഇവനിങ് July 2020 എക്സാമിനേഷൻ. എക്സ്റ്റെൻഡ് ലിങ്ക് കാൻഡിഡേറ്റ് ഓൺലി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st semester MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി November 2019 എക്സാമിനേഷൻ. അത് 26th വന്നിട്ടുണ്ടായിരുന്നതാണ്. തൊട്ട് മുമ്പ് വായിച്ചതും 26th റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st semester MA സോഷ്യോളജി 11/2019 എക്സാമിനേഷൻ. അത് 23rd. ഇപ്പോൾ ഞാൻ വായിച്ചത് 23rd. ഓക്കെ, അടുത്തത് റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st semester MA സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ജേണറൽ 11/2019 എക്സാമിനേഷനാണ്. അടുത്തത് റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st semester MA സാൻസ്ക്രിറ്റ് സാഹിത്യ, അതുപോലെ സ്പെഷ്യലാണ്. അത് സ്പെഷ്യൽ 11/2019 എക്സാമിനേഷനാണ്. റിവാലുവേഷൻ റിസൾട്ട് ഓഫ് 1st semester MA മലയാളം 11/2019 എക്സാമിനേഷൻ 22/2021. ഇനി അതിനടിയിലേക്കില്ല, 21 പിന്നെ 14th നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ, ഇനി അതിനടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ലെയറിലേക്ക് പോവാം കേട്ടോ. ഏറ്റവും അടിയിലേക്ക് പോവാം കേട്ടോ, എത്ര വേണമെങ്കിലും. നിങ്ങൾക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ അങ്ങനെ തന്നെ, എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ ഇതപ്പോൾ നമ്മൾ എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് തുറക്കുക, ഒരു ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ അടുത്ത ലെയറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടോ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള എക്സാമിനേഷൻ റിസൾട്ടുകളുടെ ഇത്. അപ്പോൾ MPhil ആണെങ്കിൽ തുറക്കാൻ പറ്റുമോ നമുക്ക്? എക്സാമിനേഷൻ റിസൾട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ, അത് ഏതാണ് നമ്മുടെ എക്സാമിനേഷൻ റിസൾട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ രജിസ്റ്റർ നമ്പറും അതുപോലെ സെക്യൂരിറ്റി കോഡും, പിന്നെ അതുപോലെ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ടെസ്റ്റ് അതിലടിച്ചു കൊടുക്കുക. അതുകൊണ്ടോ ഇതിലടിച്ചു കൊടുക്കുക നമ്മുടെ യു, അതുകൊണ്ടോ യു, അതുപോലെ SI EI അല്ല, സ്മോൾ ലെറ്റർ ആണ് ഐ, ഇത് WA, അതുപോലെ L, അങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എക്സാമിനേഷൻ റിസൾട്ട് കാണാം. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നോക്കണില്ല. അത്രയേ ഉള്ളൂ ഇതും കൂടി ഇൻഫോർമേഷൻ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓൾഡ് പ്രീവിയസ് ഇയർ പ്രീവിയസ് ആയിട്ട് മുമ്പത്തെ എക്സാമിനേഷൻ റിസൾട്ട് എങ്ങനെ നോക്കുക, പഴയ എക്സാമിനേഷൻ റിസൾട്ട് എങ്ങനെ നോക്കുക, അത് ഞാൻ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായി ഇരിക്കുക, മാസ്കൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. എല്ലാം നമുക്കിത് നമുക്ക് ഈ മഹാമാരിയെ പൊരുത്താൻ സാധിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പൊരുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ. സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.